യേശുക്രിസ്തുവിൽ ബഹുമാനരായ സഹോദരി സഹോന്മാരെ, നിങ്ങൾക്കേവർക്കും വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിലുള്ള നമ്മുടെ പഠനത്തിന്റെ 43-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ വീണ്ടും നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ മനോഹരമായ വേറൊരു എപ്പിസോഡിൽ കൂടെ നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്നും നമ്മോട് ഈ ദൈവവചന ഭാഗത്തൂടെ എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് നാം വാസ്തവത്തിൽ പരിശോധിക്കുകയാണ്. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തതായി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയിരിക്കുന്നു. അത് ശരിയായ നിലയിൽ മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ശക്തി, കൃപ ഇത് നമുക്ക് അനിവാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നിന്ന് പരിഹാസ്യനായി തീർന്ന യേശു ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെയും സംബന്ധിച്ചാണ് നമുക്ക് പഠിക്കുവാൻ കർത്താവ് സഹായിച്ചത്. ഇന്ന് നാം യേശു ക്രിസ്തുവിന്റെ ഭൗമശരീരത്തിന്റെ സംസ്കരണം എന്നുള്ള വിഷയമാണ് 19-ാം അധ്യായത്തിന്റെ 31-42 വരെയുള്ള വാക്കിൽ കൂടെ ഇവിടെ വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വാക്യ ഭാഗങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടുകൂടെ നമ്മോട് പറയുകയാണ്, ക്രിസ്തുവിന്റെ ഭൗമ ശരീരം എപ്രകാരമായിരുന്നു സംസ്കരിക്കപ്പെട്ടത് എന്ന്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൗമശരീരം സംസ്കരിക്കപ്പെട്ട രീതി വളരെ വ്യക്തമായി ഈ വേദഭാഗം പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിനോട് ഉള്ള ബന്ധത്തിൽ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശീകരിച്ച ക്രൂശീകരണ വിധത്തോടുള്ള ബന്ധത്തിൽ, അവനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ച യഹൂദന്മാർക്ക് യാതൊരുവിധമായ സഹതാപവും ക്രിസ്തുവിനോട് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ സഹതാപരഹിതമായ നിലയിൽ അവനോട് ഏർപ്പെട്ട അവർക്ക് ക്രിസ്തുവിന്റെ യാതനയോ അവന്റെ പങ്കപ്പാടോ അല്ല, മറിച്ച് അവർ ശബത് ലംഘിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ അതിപ്രധാനമായ വിഷയമായി ഭവിച്ചു ചെയ്യുന്നത്. കർത്താവായ യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം തന്റെ ഇടത്തും വലുതുമായി ക്രൂശിയിരുന്ന രണ്ട് കള്ളന്മാരുടെ കാലുകൾ പടയാളികൾ ഒടിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യേശുവിന്റെ ഇടയ്ക്ക് വന്നപ്പോൾ അവന്റെ കാല് ഒടിച്ചില്ല, കാരണം പടയാളികൾ അവനെ സമീപിക്കും മുമ്പേ അവൻ മരിച്ചുപോയിരുന്നു എന്ന് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതും തിരുവെഴുത്തിന്റെ വേറൊരു നിവൃത്തിയാണ്. അവന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോയതുമില്ല എന്ന് പ്രവാചകാത്മാവിൽ മുൻപുകൂട്ടി പ്രസ്താവിച്ചിരിക്കുന്ന വചനാടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ കർത്താവിന്റെ കാലുകൾ ഒടിക്കാതിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മുടെ കർത്താവിന്റെ മാറിലേക്ക് ഒരു കുന്തം കൊണ്ട് പടയാളി കുത്തിയതായി വായിക്കുന്നുണ്ട്. അവന്റെ മാറിലേക്ക് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറത്തു വന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഈ രക്തവും വെള്ളവും പുറപ്പെട്ടു വന്നു എന്നതിനെ സംബന്ധിച്ച് കർത്താവിന്റെ ക്രൂശീകരണത്തെയും ക്രൂശീകരണ വിധത്തെയും കുറിച്ച് ശരിയായ നില പഠിച്ച ഒരു മെഡിക്കൽ വിദഗ്ധൻ, ഒരു വൈദിക വിദഗ്ധൻ അതേക്കുറിച്ച് എഴുതിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, കർത്താവിന്റെ മാറിൽ കുത്തിയപ്പോൾ മാറോട് ചേർന്ന് ആണല്ലോ ഹൃദയത്തിന്റെ സ്ഥാനം. ആ ഹൃദയം എന്ന് പറയുന്നത് പെരികാർഡിയം എന്നറിയപ്പെടുന്ന ഒരു ചർമ്മ സഞ്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പെരികാർഡിയത്തിൽ ഒരു പ്രത്യേക ശ്ലേഷ്മ ദ്രാവകം കൊണ്ട് ആ ദ്രാവകത്തിലാണ് ഈ ഹാർട്ട് ഫ്ലോട്ട് ചെയ്യുന്നത്. അതിന്റെ പ്രവർത്തന തത്വത്തെക്കുറിച്ചൊക്കെ മെഡിക്കൽ സയൻസിന് നന്നായിട്ടറിയാം. പടയാളി കുന്തമുനകൊണ്ട് കർത്താവിന്റെ മാറിലേക്ക് കുത്തുമ്പോൾ
ആദ്യമായി ഈ കുന്തമുന ചെന്ന് മുറിവേൽക്കുന്നത് പെരിക്കാഡിയത്തിനാണ്. പെരിക്കാഡിയത്തിൽ ഫ്ലൂയിഡ് ഉണ്ട്, അവിടുന്ന് അത് ഹൃദയത്തിലേക്ക് ടച്ച് ചെയ്തു. ഹൃദയമാണല്ലോ രക്തത്തെ പമ്പ് ചെയ്യുന്ന യന്ത്രം. ഇപ്പൊ പെരിക്കാഡിയം തുളച്ച് അവിടുന്ന് ഒഴുകിയ ദ്രാവകവും ഹാർട്ട് തുറന്ന് അതിൽ നിന്ന് ഒഴുകിയ രക്തവും കൂടെ രക്തവും വെള്ളവും കലർന്നതായി പുറത്തു വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ, രക്തവും വെള്ളവും, രണ്ട് യാഥാർത്ഥ്യങ്ങളെ നമ്മെ അനുസ്മരിപ്പിക്കുകയാകുന്നു. ബ്ലഡ് എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവത്തിന് ഒഴുകിയ രക്തം, പാപത്തിന്റെ കുറ്റം പരിഹരിപ്പാൻ, ക്ഷമിക്കുവാൻ നമുക്ക് വേണ്ടി ഒഴുക്കിയ തന്റെ ജീവനായ രക്തം. അതുപോലെ വെള്ളം എന്ന് പറയുന്നത് പാപത്തിന്റെ കറ കഴുകിക്കളയുവാൻ സഹായമായത്. പാപത്തിന്റെ കുറ്റവും പാപത്തിന്റെ കറയും അത് കഴുകിക്കളയുവാനും നീക്കിക്കളയുവാനും നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശു ചങ്ക് തുറന്നു, അവിടുത്തെ ചങ്കിൽ നിന്ന് രക്തവും വെള്ളവും പുറത്തു വന്നു എന്ന് വായിക്കുന്നു. രക്തം വാസ്തവത്തിൽ നമ്മുടെ നീതീകരണത്തിനായി കർത്താവ് എന്ത് ചെയ്തു എന്നതിനെയും വെള്ളം നമ്മുടെ വിശുദ്ധീകരണത്തെയും സൂചിപ്പിക്കുകയാകും. അപ്പോൾ നമ്മുടെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നതിന്റെ അടയാളമായി രക്തവും, നമ്മുടെ പാപത്തിന്റെ കറകൾ കഴുകിക്കളയുന്നതിന്റെ അടയാളമായി വെള്ളവും, അതുപോലെ നമുക്ക് ലഭിച്ച നീതീകരണത്തിന്റെ അടയാളമായി രക്തവും, നമുക്ക് ലഭിച്ച ശുദ്ധീകരണത്തിന്റെ അടയാളമായി വെള്ളവും, അങ്ങനെയാണ് നാം കാണുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെയാണ് പോകേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് വിശ്വസിക്കുന്ന ഏത് ദൈവമക്കൾക്കും ലോകത്തിന്റെ ദൃഷ്ടിയിൽ പാപത്തിന്റെ കുറ്റം ക്ഷമിക്കപ്പെട്ടവരായും പാപത്തിന്റെ കറ ശുദ്ധജലത്താൽ, അതായത് നിർമ്മല ജലത്താൽ നീക്കപ്പെട്ടവരുമായും തീർന്നിരിക്കുന്നു എന്നുള്ള വലിയ വലിയ ഒരു ചിന്ത അവിടെ പ്രദാനം ചെയ്യപ്പെടുന്നു. 35-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആ വാക്യത്തിലെ നമ്മൾ വാക്യത്തിന്റെ അടിസ്ഥാനം വായിക്കുമ്പോൾ, യോഹന്നാനോട് കർത്താവ് യോഹന്നാനെ ഇതാ നിന്റെ അമ്മ എന്നും മറിയോട് ഇതാ നിന്റെ മകനെന്നും പറയുമ്പോൾ, ആ വാക്യം നൽകുന്ന പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞാൽ യോഹന്നാൻ മാതാവിനെ തന്റെ ഭവനത്തിൽ ആക്കിയ ശേഷം ക്രൂശിന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനോട് അവന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനോട് ചേർന്നിരിക്കുന്നത് തന്റെ ഭവനത്തിൽ ആ സമയത്ത് ആയിരിക്കുന്നതിനേക്കാൾ അതിപ്രധാനമായ വിഷയമായി അവിടെ യോഹന്നാൻ മനസ്സിലാക്കി. അപ്പൊ മറിയോടുകൂടെ ആയിരിക്കുന്നതിനേക്കാൾ ക്രിസ്തുവിനോട് ആയിരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായത്, അനിവാര്യമായത് എന്ന് യോഹന്നാൻ മനസ്സിലായി. മറിയെ നാം ആദ്യമായി കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ കാനായിലെ കല്യാണത്തോട് ബന്ധത്തിലാണ് യേശുവിന്റെ അമ്മയായ മറിയയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രസ്താവന നാം വായിക്കുന്നത്. മറിയയെക്കുറിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വേദനാജന്യമായിരുന്ന ഈ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിലാണ്. ആദ്യത്തെ അന്തരീക്ഷം സന്തോഷഭരിതമായ ഒരു വെഡിംഗ് ആയിരുന്നെങ്കിൽ, ഒടുവിലത്തെ അന്തരീക്ഷം ദുഃഖശാന്തരമായിരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂരമായ മരണവേദി ആയിരുന്നു. അതേ തുടർന്ന് നമ്മൾ വായിക്കുന്നു, ഗോഡ് ഹാഡ് പ്രിപ്പയർഡ് നിക്കോഡിമസ് ആൻഡ് ജോസഫ് ഓഫ് അരിമത്തിയ ടു മെമ്പേഴ്സ് ഓഫ് ദ സൻഹെദ്രിൻ ടു ബറി ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം സംസ്കരിക്കുവാൻ അരിമത്തിയിലെ യോസേഫ് എന്ന രഹസ്യ ശിഷ്യനെയും അതുപോലെ നിക്കോദിമോസിനെയും കർത്താവ് മുന്നമേ ഒരുക്കിയിട്ടു. നമ്മൾ വായിക്കുന്നു, അല്ലെങ്കിൽ ഈ അവരെ രണ്ടുപേരും വേറെയും ദൈവം മുന്നമേ ഈ ക്രിയയ്ക്ക് വേണ്ടി ഒരുക്കിയില്ലായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? കർത്താവിന്റെ ശരീരം പട്ടണത്തിന്റെ പുറത്ത് ഒരു ഗാർബേജ് പോലെ, എച്ചിൽ കഷ്ണം പോലെ, വേസ്റ്റ് പോലെ അത് പുറം തള്ളപ്പെടുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, അത് അങ്ങനെയല്ല ചെയ്ത് ശിയ 53:9 വായിക്കുമ്പോൾ അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്നാണ് പ്രവാചക പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. എത്ര ശ്രേഷ്ഠമായ ഒരു പ്രവചന നിവർത്തി. അവിടെ വായിക്കുന്നത് ഈ
നിക്കോദിമോസിനെ സംബന്ധിച്ച് യോഹന്നാന്റെ സുവിശേഷം കാണുന്ന മൂന്നാമത്തെ പ്രതിപാദനമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. മറ്റ് രണ്ട് രംഗങ്ങൾ ഇതിന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ഒന്ന് യോഹന്നാന്റെ സുവിശേഷം മൂന്നിലാണല്ലോ നമ്മൾ നിക്കോദിമോസിനെ കാണുന്നത്. അതിനുശേഷം ഒൻപതിലും നമ്മൾ ഈ നിക്കോദിമോസിനെ കാണുന്നു. ഇവിടെ അവനെക്കുറിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവ്യമാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെ വാസ്തവത്തില് നിക്കോദിമോസ് യേശുവിന്റെ ശവശരീരം ഏറ്റുവാങ്ങുവാൻ പീലാദോസിന്റെ പ്രചോദ്യത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുള്ളവന്റെ വിശ്വാസത്തിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ് നിക്കോദിമോസ് തന്റെ പ്രവൃത്തിയിലൂടെ അവിടെ കാണിക്കുന്നത്. നിക്കോദിമോസും യോസേഫും തിരുവെഴുത്തുകളെ വ്യക്തമായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് എവിടെയാണ് മരിക്കുന്നത്, എവിടെ എങ്ങനെയാണ് മരിക്കുന്നത്, എപ്പോൾ മരിക്കും, എപ്പോൾ മരിക്കും, എങ്ങനെ മരിക്കും, എവിടെ മരിക്കും എന്ന തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ നിക്കോദിമോസിനും യോസേഫിനും അത് സൂക്ഷ്മമായി പഠിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിന്റെ ശരീരം ഏറ്റുവാങ്ങി കർത്താവിന്റെ ശരീരത്തിന് മാന്യമായ ഒരു സംസ്കരണം നൽകുവാനുള്ള ക്രമീകരണം നിക്കോദിമോസും അരിമത്തിയിലെ യോസേഫും മുൻപുകൂട്ടി തന്നെ ക്രമീകരണം ചെയ്തിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അവിടെ നമ്മൾ വായിക്കുന്നത് അരിമത്തിയിലെ യോസേഫ് തനിക്ക് വേണ്ടി പാറയിൽ വെട്ടിയുണ്ടാക്കിയ ഒരു കല്ലറയിൽ അവന്റെ ഭൗമ ശരീരം വെച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇവിടെ യോസേഫ് തന്റെ തനിക്ക് വേണ്ടി വെട്ടിയുണ്ടാക്കിയ കല്ലറ എന്നതിനെ സംബന്ധിച്ച് വേദപഠിതാക്കളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം മിക്ക ആളുകളും പറയുന്നത് ആ കാലത്ത് ധനവാന്മാരായ ആളുകൾ ക്രിമിനലുകളെ ക്രൂശിക്കുന്ന ഗോൽഗോദ പോലെയുള്ള സ്ഥലത്തിന് സമീപത്ത് തങ്ങൾക്ക് വേണ്ടി കല്ലറ ഉണ്ടാക്കുന്നത് ദുർലഭമായിരുന്നു എന്നാണ്. അതുകൊണ്ട് വേറെ ചില പഠിതാക്കളായ ആളുകൾ അഭിപ്രായപ്പെടുന്നു അരിവത്തിലെ യോസേഫ് ഈ കല്ലറ പരിശുദ്ധാത്മാബാലിനാൽ ലഭിച്ച ദർശനപ്രകാരം മുൻപുകൂട്ടി തന്നെ കർത്താവായ യേശു ക്രിസ്തു വേണ്ടി പണത് ഒരുക്കി അവിടെ ഇട്ടിരുന്നു എന്നാണ്. ഈ രണ്ട് വാദോന്മങ്ങളെ സംബന്ധിച്ചും എന്തെങ്കിലും പ്രത്യേകമായ അഭിപ്രായങ്ങൾ ഇവിടെ ഉച്ചരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹവവർ ഹി ഹാഡ് പ്രിപ്പയർഡ് എ ടോംബ്. ദ ബൈബിൾ സേസ് ദാറ്റ് ഹി ഹാഡ് മെയ്ഡ് ഇറ്റ് ഫോർ ഹിംസെൽഫ് ഇൻ ദി ഗാർഡൻ ഓഫ് ഗെത്സെമനി. അതായത് അവന് ഒരു ടോംബ് അവിടെ ഉണ്ടാക്കി, ആ ടോംബ് ഉണ്ടാക്കി, ആ ടോംബിലാണ് നമ്മുടെ കർത്താവായ യേശുവിന്റെ ഭൗമശരീരം ഇറക്കി വെച്ചത്. ആ ശരീരത്തിന് യഹൂദന്മാരുടെ ശവസംസ്കാര മര്യാദ പ്രകാരം 100 റാത്തൽ തൂക്കം വരുന്ന സുഗന്ധ കുഴമ്പുകൾ കൊണ്ട് കൂട്ടുകൊണ്ട് ആ ശരീരം ലിനനിൽ പൊതിഞ്ഞ് കല്ലറയിൽ വെച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ എന്ന് പറയുന്നത് ആ കാലത്ത് ജീവിച്ചിരുന്ന ഏതൊരു മനുഷ്യൻ ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ശവസംസ്കാരമാണ് ലഭിച്ചത്. 100 റാത്തൽ സുഗന്ധ കുഴമ്പുകളുടെ കൂട്ടെന്ന് പറഞ്ഞാൽ വലിയൊരു മുതൽ മുടക്കിയുള്ള ഒരു ശവസംസ്കാര ശുശ്രൂഷയാണ്. അത്രയും ശ്രേഷ്ഠമാണ്. കാരണം അവന് അത്രമാത്രം ഉന്നതനായിരുന്നു എന്ന് ലോകത്തിന്റെ മുമ്പാകെ പരസ്യമായി നിക്കോദിമോസും അരിമത്തിലെ യോസേഫും സാക്ഷിക്കുന്ന പ്രവൃത്തിയാണ് ഇത്ര വലിയ വിലയുള്ള സുഗന്ധക്കൂട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്മേൽ അപ്ലൈ ചെയ്തത്. മറ്റൊരു വാക്കുകൂടെ ഞാൻ പറയാം, യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് യോസേഫും അരിമത്തിലെ യോസേഫും നിക്കോദിമോസും ഈ കാര്യം ചെയ്തതെങ്കിലും പിശാച് യേശു ഉയർക്കാതിരിക്കാൻ ഒരു ഉപാധിയായും കൂടെ ഇത് അവരെ കൊണ്ട് ചെയ്യിച്ചു എന്നും വ്യാഖ്യാനിക്കുന്നത് തെറ്റില്ല. കാരണം മരണത്തിന് അപ്പുറത്ത് യേശു ക്രിസ്തുവിന് കഥയില്ല, ചരിത്രമില്ല എന്നാണ് പിശാച് ചിന്തിച്ചത്. ഇനിയും മറ്റൊരിക്കൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 നാൾ കൊണ്ട് അതിനെ പണിയും. അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റാൽ ഈ യഹൂദന്മാർ ചെയ്ത ചതിവ് വല്ലാത്ത കെണിയായി അവർക്ക് ഭവിക്കും എന്നുള്ളതുകൊണ്ട് ക്രിസ്തു ഉയർക്കാതിരിക്കുവാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യേണ്ടത് പിശാചിന് അനിവാര്യമായിരുന്നു. അതിനെ യേശുവിന്റെ രഹസ്യ ശിഷ്യന്മാരായ അരിമത്തിയിലെ യോസേഫിനെയും നിക്കോദിമോസിനെയും തന്നെ പിശാച് അതിനായി ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തു എന്നാണ് വേറൊരു വേദപഠിതാവ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയായിരുന്നാലും നാം വായിക്കുന്നു, അവർ യേശുവിന്റെ ശരീരം വാങ്ങി 100 റാത്തിൽ സുഗന്ധ കൂട്ടുകൊണ്ട് അത് ലിനനിൽ പൊതിഞ്ഞ് ഈ കല്ലറയിൽ വെക്കുകയാണ് ചെയ്തത്. 100 റാത്തിൽ സുഗന്ധ കൂട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൗമശരീരത്തിന്മേൽ ലിനനിൽ ഒട്ടിച്ച് അത് ശരീരത്തിന്മേൽ ശിലയായി ചുറ്റിയാൽ ഒരു വേദപഠിതാവ് ഇപ്രകാരം അഭിപ്രായപ്പെടുന്നു, ഡൈനാമിറ്റ് പൊട്ടിച്ചാൽ പോലും ആ ശരീരം പിന്നെ അത് പുറത്തു വരികയില്ല. അത്രമാശം മാത്രം അത് ശക്തമായി
അഡീസീവായിട്ട് ഒട്ടിപ്പിടിച്ചു കളയും. അതുകൊണ്ട് യേശു ക്രിസ്തു ഒരിക്കലും ഈ ശീലകൾക്ക് പുറത്ത് വരുവാൻ പാടില്ല എന്നുള്ളത് പിശാചിന്റെ താല്പര്യമായിരുന്നു. എന്നാൽ അരിമത്ഥ്യയിലെ യോസേഫിന്റെയും അതുപോലെ ഈ നിക്കോദിമോസിന്റെയും താല്പര്യം തങ്ങൾ ആരെ രഹസ്യമായി ശിഷ്യനായി ആരെ രഹസ്യ ശിഷ്യത്വം സ്വീകരിച്ചുവോ ആ നല്ല ഗുരുവിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു യാത്രയയപ്പ് നൽകണം എന്നുള്ള അവരുടെ ചിന്ത കൊണ്ടാണ് ആഗ്രഹം കൊണ്ടാണ് സച്ച് ആൻ എക്സ്പെൻസീവ് ബറിയിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി അവർ ക്രമീകരണം ചെയ്തത്. എന്നാൽ ഇവിടെ നമ്മളെ വാസ്തുവിലെ പലരും ഈ അരിമത്തിലെ യോസേഫിനെ ക്രിസ്തുവിന്റെ രഹസ്യ ശിഷ്യനായിരുന്നു എന്നുള്ള പരാമർശം പലരും ദോഷികമായ വീക്ഷണത്തിൽ വീക്ഷിക്കാറുണ്ട്. വാസ്തവത്തിലെ യോസേഫ് യേശു ക്രിസ്തുവിന്റെ രഹസ്യ ശിഷ്യനായിരുന്നു എന്ന് പറയുന്നതിൽ അവനെ കുറ്റപ്പെടുന്ന ഒരു കാര്യമില്ല. കാരണം നിക്കോദിമോസും യോസേഫും യേശു ക്രിസ്തുവിന്റെ ഈ അന്ത്യ ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം സൂക്ഷിച്ചിരുന്ന രണ്ട് വ്യക്തി പ്രഭാവങ്ങളായിരുന്നു. അവരുടെ വിശ്വാസം, ക്രിസ്തുവേശുള്ള വിശ്വാസം പരസ്യമായി മുമ്പ് തന്നെ ഏറ്റുപറഞ്ഞിരുന്നെങ്കിൽ പല കാര്യങ്ങൾ അവരെക്കുറിച്ച് സംബന്ധിക്കുമായിരുന്നു. ഒന്ന്, അവർ പള്ളി ഭ്രഷ്ടാകുമായിരുന്നു. രണ്ടാമത്, അവര് ഈ യെരുശലേം കൌൺസിൽ അതായത് സിനഗോഗിന്റെ ആളുകൾ അവരെ ഒന്നിച്ച് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൗമശൈലി ഇവർ ഏറ്റെടുത്ത് സംസ്കരിക്കുന്നതിന് മതകോടതിയിലൂടെ അതിന് തടസ്സവാദം ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പുറംപറമ്പിൽ എവിടെയെങ്കിലും കർത്താവിന്റെ ശരീരം എറിഞ്ഞുകളയല്ലാതെ മറ്റു യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ വായിക്കുന്നു, ഈ അരിമത്തിയിലെ യോസേഫും നിക്കോദിമോസും രഹസ്യ ശിഷ്യന്മാരായി യേശുവിനെ അനുധാവനം ചെയ്തു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി അവർ ചെയ്യാനുള്ള ആ ശുശ്രൂഷ അവർ ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് അവരെ വാസ്തവത്തില് അതിന് തടസ്സപ്പെടുത്താൻ അവസരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ഒരു പ്രൊവിഡൻഷ്യൽ കെയർ എന്ന നിലയിൽ ദൈവം കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. യോസേഫും നിക്കോദിമോസും വാസ്തവത്തില് ഈ ശബതനാൾ നാളെ വലിയ ശബതനാളായിരുന്നു പറഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ ഭൗമശരീരം സ്പർശിക്കാൻ വാസ്തവത്തിൽ അവര് ന്യായപ്രമാണ പ്രകാരം തങ്ങളെ തന്നെ അശുദ്ധരാക്കുകയാണ് ചെയ്തത്. എങ്കിലും അവരതൊന്നും കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ആദ്യയോടന്തം യേശു ക്രിസ്തുവിന്റെ ഭൗമ ശരീരത്തിന്റെ സംസ്കരണ ശുശ്രൂഷയിൽ തികച്ചും മാന്യവും വിവേകപരവുമായ നിലയിൽ അവർ പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. കാരണം അവർ ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിലും അവിടുത്തെ പുനരുദ്ധാനത്തിലും അവിടുത്തെ പുനർപ്രത്യക്ഷതയിലും വിശ്വസിച്ച ദൈവത്തിന്റെ ഭൃത്യന്മാരായിരുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തു തന്റെ ജീവൻ, അതായത് ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു തന്റെ ജീവൻ നമ്മുടെ എല്ലാവരുടെയും പാപത്തിനു വേണ്ടി, അരിമത്തിലെ യോസേഫിന്റെയും നിക്കോദിമോസിന്റെയും എന്ന് മാത്രമല്ല സർവലോകത്തിന്റെയും പാപങ്ങൾക്ക് വേണ്ടിയും ക്രൂശിന്മേൽ അർപ്പിക്കുകയുണ്ടായി. അങ്ങനെ കാൽവരിയിലെ ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി തന്റെ ജീവനെ ബലിതർപ്പണമായി അർപ്പിച്ച കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ചെയ്തു തീർക്കുവാൻ ദൈവം അവന് നൽകിയ മഹത്തരമായ വീണ്ടുപ്പെട്ട വേല തികയ്ക്കുകയും അങ്ങനെ തികച്ചതിനെ തുടർന്ന് ശബത്ത് നാളിൽ അവൻ വിശ്രമിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ്. ഈ 19 അധ്യായത്തിന്റെ 31 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ചിന്ത നമ്മുടെ ഹൃദയങ്ങൾക്ക് ഒരാശ്വാസവും സമാധാനവും ആയിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനവും ജീവിതവും മരണവും എല്ലാം തിരുവരുത്തിലും പ്രകാരം ആയിരിക്കുന്ന പോലെ തന്നെ അവന്റെ അടക്കവും അവന്റെ പുനരുദ്ധാനവും എല്ലാം മുന്നിലിരിക്കുന്ന തിരുവരുത്തിലും പ്രകാരം തന്നെ സംഭവിക്കേണ്ടത് ദൈവസന്നിധിയിൽ ആവശ്യമായിരുന്നു. അതിനുവേണ്ടി ദൈവം ചെയ്ത ക്രമീകരണങ്ങളാണിത്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇസ്കരിയാത്ത യൂദായ ദൈവം അതിനുവേണ്ടി ഒരുക്കുകയായിരുന്നുവോ എന്ന്. ഒരുവൻ അതിനുവേണ്ടി ഒരുങ്ങേണ്ടതല്ലേ? കർത്താവ് പറഞ്ഞു, 12 പേരെയല്ലയോ ഞാൻ തിരഞ്ഞെടുത്ത്, എങ്കിലും നിങ്ങൾ ഒരുവൻ പിശാചാകുന്നു. അവന് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വയം നിയോഗിതനായെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൗമശരീരം സംസ്കരിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് നിമിത്തം സ്വയം നിയോഗിതരായ ആളുകളായിരുന്നു അരിമത്ഥ്യയിലെ യോസേഫും അതുപോലെ തന്നെ ഈ പറയപ്പെട്ട നിക്കോദിമോസും. അവരിരുവരും ചേർന്നാണ് കർത്താവിന് വേണ്ടി രാജകീയമായ ഒരു യാത്രയും നൽകിയത്. അവൻ രാജാതി രാജാവാണ്. രാജാക്കന്മാരുടെ സംസ്കാരം വാസ്തവത്തിൽ നടക്കുന്നത് വളരെ ഉന്നതമായ നിലയിലാണ്. അവൻ രാജാതി രാജാവ് ആകിയാൽ, കർത്താതി കർത്താവ് ആകിയാൽ, ഇനിയും ലോക രാജാവായി ഇനിയും അനധിവിദൂര ഭാവിയിൽ വെളിപ്പെടുവാനുള്ളവനാകിയാൽ
നമ്മൾ വായിക്കുന്നു, ഒരു രാജാവിന്റെ മഹത്വത്തിന് അനുസരണമായി ഇതൊരു ശവസംസ്കാര ശുശ്രൂഷ ഈ രണ്ട് രഹസ്യ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിന് നൽകിയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം. പരിഹാസത്തിനായി തീർന്ന കർത്താവ്, ക്രൂശിതനായി തീർന്ന കർത്താവ്, കരിമത്തിലെ യോസേഫിന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട നമ്മുടെ കർത്താവ്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ചിന്തിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കിയത്. കർത്താവ് ചോദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ 20-ാം അധ്യായത്തിൽ നമുക്ക് വീണ്ടും ഇതേ തുടർന്നുള്ള സംഭവങ്ങൾ നമുക്ക് പഠിക്കാം. കർത്താവിന്റെ പുനരുദ്ധാനം, അവന്റെ പുനരുദ്ധാനത്തിന്റെ വ്യാപാര ശക്തി, അവന്റെ പ്രത്യക്ഷത, ശിഷ്യന്മാരുടെ മാനസാദ രൂപാന്തരം, ഇതെല്ലാം നമുക്ക് പഠിക്കുവാൻ കർത്താവ് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിലോർക്കുകയും ഈ വിഷയം ആഴമായി പഠിക്കുകയും ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുണ്ട്.